ആദ്യം ശ്രീ ടി ജി മോഹൻദാസ്, ലെനിൻ്റെ പ്രതിമ നീക്കം ചെയ്യുന്നതിലൂടെ സംഘപരിവാർ എന്ത് സന്ദേശമാണ് രാജ്യത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നത്? മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നിവിടാം. ഈ പ്രതിമ നീക്കം ചെയ്യുന്നതിലൂടെ പ്രത്യേക സന്ദേശമോ പ്രശ്നമോ ഒന്നും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ലെനിൻ എന്ന് പറയുന്ന ആള് ഇപ്പോൾ കേരളത്തിലെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക്, മൊത്തം ഭാരതത്തിലെ ആൾക്കാർക്ക് തന്നെ പ്രിയപ്പെട്ടവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. കേരളത്തിലെ കുറച്ച് പേരുടെ ആരാധ്യ പുരുഷൻ, എതിരാളികളെ മുഴുവൻ കൊന്നുടക്കിക്കൊണ്ട് കമ്മ്യൂണിസം നടപ്പാക്കിയ ആളാണ് ലെനിൻ. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. അദ്ദേഹത്തിന് ഒരു മഹത്വവും. സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത് അദ്ദേഹം തീവ്രവാദിയാണ് എന്നാണ്. സംശയം എന്താണ്? കോടിക്കണക്കിന് ആൾക്കാരെ കൊന്നിട്ടില്ലേ ഇവര് കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് നടന്നത് ലെനിൻ? ഇന്ത്യയിലും സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയും ഇതുപോലൊരു തീവ്രവാദി ആയിരിക്കണം. ആ പറഞ്ഞാണ് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. മഹാത്മാഗാന്ധി ആരെങ്കിലും വെടിവെച്ച് കൊന്നു അധികാരത്തിൽ വന്നു? ലെനിൻ ആരെങ്കിലും വെടിവെച്ച് കൊന്നു? ലെനിൻ 2.2 കോടി ആൾക്കാരെ വെടിവെച്ച് കൊന്നു. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്താ അങ്ങനെയാണ് ലെനിൻ? വാമി ലെനിൻ സ്റ്റാലിൻ അതി കൂടുതൽ ചെയ്തു. സ്റ്റാലിന്റെ മകള് തന്നെ അത് സമ്മതിച്ചു. സ്വെറ്റ്ലാന ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ച കിട്ടു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രത്തെ നിങ്ങൾ ഭയക്കുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഭയക്കേണ്ട കാര്യം ഇപ്പോഴില്ല. കമ്മ്യൂണിസം ഈസ് ഡെഡ്. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. അങ്ങനെ വെറുതെ പറഞ്ഞ പോലെ ഏഷ്യയിൽ തന്നെ മാത്രം നോക്കുക, ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് രാഷ്ട്രമായ ചൈനയില് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇട പറയുന്ന നിനക്കില്ലെങ്കിലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇപ്പൊ 100-ാം വർഷത്തിലേക്ക് അവർ പോകും. താങ്കൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ ഏഷ്യയില് ഏറ്റവും വലിയ രാജ്യമായ ചൈനയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഹിന്ദു രാജ്യമായ നേപ്പാളിൽ ഇതൊക്കെ പേരല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഭയക്കുന്നത് ഇന്ത്യയിൽ ഇന്നല്ലെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാനിടയുണ്ട് എന്നാണ്. എന്തിന് ഭയക്കണം? നിനക്കും പേടിയായോ? പേടിയാ? ഞാൻ ഗോവിന്ദൻ മാസ്റ്റർ കാണുമ്പോ നമസ്കാരം മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയോ? അതിന്തിനാ നമസ്കാരം പറഞ്ഞു വെട്ടിക്കൊല്ലേ ചോദിച്ചാ? അത് ഞങ്ങളുടെ ഇതല്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭയക്കാൻ കമ്മ്യൂണിസം പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ ശല്യം ചെയ്യുന്ന ഒരു കലാപരിപാടി. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചെടുക്കാൻ പറ്റുമോ? അധികാരത്തിൽ വരുന്നവരെ ജനാധിപത്യം, അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഏകാധിപത്യം, ഈ നമ്പർ കൊണ്ട് നടക്കുകയാണ്. ഇതാർക്കും അറിയാമല്ലോ എന്ന് വിചാരിച്ചോ? അയ്യേ ചമ്മിപ്പോയേ. ആ ലെനിൻ പ്രതിമ പൊളിക്കാൻ കൂടാനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഖേദിച്ചിരിക്കുകയാണ് നികേഷ് ചെയ്യാൻ പോരെ. ദാറ്റ് ഈസ് മൈ മൈൻഡ് സെറ്റ്. ഐ ആം പ്രൗഡ് അബൌട്ട് ദാറ്റ്. ഇത്തരം ഭോഷ്ക്ക് ഇനി ഈ നാട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. തീർത്തു പറഞ്ഞേക്കാം. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി, എല്ലാവർക്കും പിരിഞ്ഞു പോകും.